പടത്തി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, അബ്ദുൾ സാജിദ് ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിലെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സകലേശന്റെ തിരുനാമത്തിലാരംഭിക്കൂ, നിഖില ലോകങ്ങൾക്കുമേക രക്ഷകനാകും അഖിലേശ്വരനാഗ സകല സ്തോത്രങ്ങളും, പരമകാരുണ്യമാണ്ടാശ്വിന്യനികേതനം വിധിചൊല്ലിടും ദിവസം, നിയതമാരാധിപ്പോത്രം സതതം സഹായമർപ്പിക്കും, നയിക്കേണമെങ്ങളെ നേരായ മാർഗ്രഹ പാത്രമായോ തന്മാതൃ, അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ അള്ളാഹു തആല വിധിയിൽ വഴി റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്ത അറബിൽ പാർട്ടി ഓടിയാൽ അത് തെറ്റ്. അൽഫാത്തിഹ അൽഫാത്തിഹ കേട്ടില്ല നിങ്ങൾ? മലയാളത്തിൽ ഓടിയാലോ നല്ല ചുരുക്ക്, അതും പെൺകുട്ടികൾ നടമാക്കാം. പോരാ, ഉസ്താദ്മാർ ഭക്തിയോടും കൂടെ കൈ പൊക്കിയിരുന്നാൽ അത് തെറ്റ്. മൗലിമാർ ഡോക്ടർ അടിഭാഗത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് വാഴത്തിലായി നൃത്തമാനങ്ങൾ തത്വങ്ങൾ ഒരിക്കലുണ്ട് അല്ലേ? കണ്ടൊക്കെ കുഴിയിൽ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, കാരണവന്മാരെ നിങ്ങൾ ചിന്തിക്കുക. ഇവരെ വിചാരണ ചെയ്യണോ ചെയ്യണ്ട നിങ്ങൾ പറ. അല്ലാഹുത്താല ഖുർആൻ ഇറക്കിയ ഭാഷയിൽ ഭക്തിയോട് കൂടെ ഖുർആൻ ഓതിയിട്ട് പാർട്ടി വിളിച്ചാൽ അൽപാർത്തിയേ ഗാന്ധി തല. അതേസമയത്തോ പെൺപിള്ളേരെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഒരാത്മീയനും ഭക്തിയില്ലാതെ ഈ കുറത്തിലാക്കിയാൽ അത് തോഹീദ്, അത് ഇസ്ലാം. നിങ്ങൾ വരെ എത്തിക്കോ പോരാ. ഈ ഭാഷയെ മാത്രമല്ല, ഈ നോക്കിക്കോ, അതിനെ തുടർന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നബീദിനെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു മൗലായി നബീക്കൊരു ദോഷയാത്ര നടത്തിയാൽ പരേജസ് കാത്തിന് ബോർഡ് ഇതിനെ നശിപ്പിക്കരുത്. അന്ധവിശ്വാസം അതല്ല, നബീദിനെ കഴിച്ചിട്ടില്ല, മുഖാരി ഉസുമില്ല. ഇത് ഏഴ് വയ്ക്കുന്ന ആളുകൾ അവർ കഴിച്ച ടെസ്റ്റ് കണ്ടുകൊള്ളുമ്പോൾ നല്ല ആണുങ്ങളും പെൺകുട്ടികളും ഇടകാലത്ത് പ്രകടനം, ചണ്ടമുട്ട്, കോൽക്കളി, തെയ്യം കെട്ട്, കുതിരകളി, പുലിക്കളി, എലിക്കളി, സുബ്ഹാനല്ലാഹ്. ഇനി എന്താ വേണ്ടത്? നിലവിളക്ക് കൊടുത്തതും ഗീതമാടലും താലപ്പൊടി കുടിക്കലടക്കം ഏതൊക്കെ ധാരണകൾക്ക് ആവശ്യമുണ്ടും എല്ലാം ഉൾക്കൊള്ളിച്ചു. എന്നിട്ട് കുറവാസനത്തിന്റെ കളിയ, മോഹിനിയാട്ടം, ഭരതനാട്യം, ഉച്ചിപ്പുളി, പിന്നെന്താ സംഘനൃത്തം, ഒറ്റക്ക് നൃത്തം, അങ്ങനെ കാണാ തേച്ചു കുരുമാറി ഒക്കെ നിന്നാണ് വിശദമായിട്ട് കാണിച്ചിരുന്നത്. കാരണം അഹമ്മദത്തിന്റെ ഇറങ്ങി മറക്കി കയറി പോകുന്ന ഉറപ്പാ. പക്ഷേ സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയാൻ ഇതൊന്നും ആരെയും ചൂടാക്കാൻ വെക്കുകയല്ല, ആർക്കും ആകർഷിപ്പിക്കാൻ വെക്കുകയല്ല. മുജാഹിദിനൊക്കെ പറയുന്നത് ആണെന്ന് സാധ്യതയില്ല. അവിടെ മുജാഹിദിനെ നിൽക്കുന്നുണ്ടാവില്ലല്ലോ, കാരണം നിങ്ങൾ തന്നെയാണ് വെക്കണമൊക്കെ. അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചിന്തിക്കുന്ന ആളുകള് കമ്പേറിന് ചിന്തിക്കാം ഏതാണ് ശരി. നമ്മുടെ ലഭ്യത്തിന്റെ ഘോഷയാത്രയും പതിവ് ആളുകളൊക്കെ തെറ്റാക്കുന്ന ആളുകളെ അങ്ങനെ നടത്തുന്നവരെ കുറച്ചേറെ പടച്ചോ പോലെ മനസ്സിലല്ല, മുജാഹിദിനെ പ്രവർത്തനമായി പരിഗണിക്കാം. എന്നിങ്ങനെ പുതിയതെയും അരിവെത്തോ ഓ ആണല്ലോ. ഇങ്ങനെ വരും കോലം കെട്ടിട്ട് അവർ തമ്മിൽ നൽകി മുന്നൊക്കെ കാണാം. തൊണ്ടയും വാദ്യമാണോ? നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തുക. ശുദ്ധ ഇസ്ലാമാണോ? മരിച്ചു പോകേണ്ട ആളുകളാണ് ഹക്കും മാറ്റി തിരിയേണ്ടവരാ. ആളുടെ മകനാണ് ഷിബിൻ. സത്യം പറഞ്ഞാൽ അമുസ്ലിങ്ങളുടെ ദേശത്തെ പരിഹസിക്കലാണ്. ഈ ശരിക്കും കൊടി കൊട്ടി അത് വഴി കയ്യിൽ പിടിച്ച്
സുബ്ഹാനല്ലാഹ് മുടിയൊക്കെ തടവുത്തി രണ്ടാമത്തൊന്ന് അരമുറക്കാറ്റം നിറങ്ങിയ ആദിവാസിയാണോ? അല്ലേ, പേടിക്കേണ്ട, ആദിവാസിയല്ല മുജാഹിദിന്റെ പ്രവർത്തകന്. പേരാണ് കാണിച്ചത് ഷിബിൻ സന്നൂർ മൂസ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമുസ്ലിങ്ങളുടെ വേഷം ധരിച്ചിട്ട് അമുസ്ലിങ്ങളെ കൊറുതൊട്ടിട്ട് അവരെ പരിഹസിക്കൽ ഇസ്ലാം എടുക്കേണ്ടതുണ്ട്. ഇസ്ലാം അനുകൂലിക്കുന്നുണ്ടോ? തുടങ്ങിയ കലാപം ഉണ്ടാക്കൂലേ? അമുസ്ലിങ്ങളെ ഉറപ്പുണ്ടാക്കൂലേ? അപ്പൊ മറുപടി ഉണ്ട്, മുസ്ലിയാരെ ഞങ്ങൾ കളിയാക്കിയതല്ല, ഞങ്ങൾ അങ്ങനെ തന്നെ ആയതാ, ഞങ്ങളെ കവറ്റെടുക്കാനുമില്ല. അതേതായാലും മറ്റുള്ള മറപ്പല്ലേ, രണ്ടായാലും മോശം നോക്കി തിന്നത്തില്ല. ഈ പെണ്ണുമാളെ ഒരുമിച്ച് ഇങ്ങനെ ചാടി വന്നേക്കാം. ഇസ്ലാമിന്റെ പേര് നടത്തുന്ന നമ്മളൊരു ശരീര നിവർത്തി വെച്ചിട്ട് ഞാൻ തുടങ്ങിയിരുന്നേ. ഇത് ചെല്ലുമ്പോഴേ കലാചാരം, അന്ധവിശ്വാസം, ശുർക്ക്, അതൊക്കെ നോക്കും നിങ്ങൾ. ആ പ്രേതങ്ങളാണ് വിചാരിക്കേണ്ടോ? അതൊക്കെ കോലം കെട്ടി വിചാരിക്കുക. അവരിങ്ങനെ അവരെത്തിയോഹാദിപ്രാഹിന്റെ പെണ്ണുകളൊക്കെ കളിച്ച കളിയല്ലേ? ആണോ? ഏത് മോനിവാസമാണ് കളിക്കും നോക്കും നിങ്ങൾ. പോരാ മഹാന്മാർ മക്കി പറയില്, മഹാന്മാർ മക്കാമുകളില് ഒളിച്ചത് വരട്ടാൻ പാകത്തിന് ഉയരമുള്ള ഒരു പാത്രമെങ്കിൽ നിലവിളക്കി വെച്ചാൽ അശുക്കാക്കുന്ന ഒഴിവാക്കുന്നവർ കത്തിച്ചു വെച്ച നിലവിളക്ക്, അതായത് താഴെ ആ റൗണ്ടിൽ വയലച്ച് കടന്ന് കണ്ടില്ല നിങ്ങൾ, കത്തിച്ചു വെച്ച നിലവിളക്ക. ആ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ തിരുവാതിരക്കളി കളിക്കുന്നത് അമുസ്ലിം സഹോദരന്മാർക്ക് കളിക്കാം. അതവരുടെ കളിയ, അവർ നമ്മൾ കളിയാക്കേണ്ടതില്ല, പരിഹരിക്കേണ്ടതില്ല, ആർക്കും നിർമ്മത്ത സ്വാതന്ത്ര്യമുണ്ട്. അതേസമയത്ത് ഇസ്ലാമിന്റെ ലെവൽ ഈ തരം തോന്നാസുകൾ കളിക്കുമ്പോൾ ജനങ്ങളുടെ തുറന്ന് കളിക്കേണ്ടതെന്നുള്ളത് ഇസ്ലാമത്തിന് കളിച്ചു കൊടുക്കേണ്ടതല്ലേ? ആ ഉത്തരവാദിത്തമാണ് ഇവിടെ വിചാരണയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ സുധാരണ ഒപ്പന ഉണ്ടോ? ചിന്തിക്ക് സുഹൃത്തുക്കളെ, ഫാത്തിമാവി കുഞ്ഞായിരിക്കുക, സൗദാബീവി, ഹൈമോനാബീവി, ഹർസാബീവിയൊക്കെ ദൃഷ്ടിക്കൊക്കെ തേച്ച് തട്ടൊക്കെ ഇട്ട് വൈനാജിറ്റിട്ട് ഇങ്ങനെ കിരികിരി കേൾക്കുന്നതാണെങ്കിലെ കൂടുതലായി ഉണ്ടോ? പുഹാരി ഉണ്ടോ? മുസ്ലിം ഉണ്ടോ? ചോദിക്കുന്നത് നിങ്ങളാണ് പൊതുവാസം കളിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ പറയേണ്ടത് മറുപടി. മറുപടി എന്തായാലും വെച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ മറുപടി വെക്കുമ്പോ വേറെന്തെങ്കിലും പറഞ്ഞ മറുപടിയല്ല. നിങ്ങൾ നടത്തിയ കളിയാണിത്. അത് ധരിക്കുന്ന രേഖയാണ് ഞാൻ വായിച്ചത്. ഇത് നിഷേധിച്ചാൽ നിങ്ങളുടെ വെച്ചുള്ള ചോദ്യത്തിൽ നിങ്ങളുടെ സലഹി വെച്ചിന്റെ ആളുകൾ